അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ഫിഷ് മസാലയാണ് തയ്യാറാക്കുന്നത്. മസാലപ്പൊടികളൊന്നും ചേർക്കാതെ നല്ലൊരു പച്ച മസാലയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ളൊരു ഫിഷ് മസാല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വേണ്ട മീൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3/4 കിലോയോളം മീനുണ്ട്. ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി മീനിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടി. പൊടികളായിട്ട് നമ്മളിതിൽ ആകെ 2 നുള്ള് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതിപ്പോൾ അധികം മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഉപ്പും പുളിയൊക്കെ മീനിലേക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും. 1-10 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ മീനിലേക്ക് ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടും. ഇപ്പോൾ ഈ ഉപ്പും പുളിയൊക്കെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലൊരു നാടൻ രീതിയിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 കൈപ്പിടി നിറയെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ ഓയിൽ മുഴുവൻ പുറത്തേക്ക് തെറിക്കും. ഇനി നമുക്ക് ഈ കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിൽ കൂടുതലായിട്ട് ചേർക്കുന്നത് ഈ കറിവേപ്പിലയും പിന്നെ പച്ചമുളകുമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും. ഈ കറിവേപ്പില പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ കറിവേപ്പില പാനൊന്ന് മാറ്റി കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഈ പാനിൽ നിന്ന് മാറ്റി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 4 വലിയ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവാള എടുത്താലും മതി. ഇപ്പോൾ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോൾ നമ്മളെടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, എരിവിന് വേണ്ടിയിട്ട് ഈ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പച്ചമുളക് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഇതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് വാടി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും കേട്ടോ, ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരും. ഇപ്പോൾ പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പിലയും പിന്നെ വഴറ്റിയെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്കൊരു 6-7 ക്യാഷ്യൂനട്ടും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യാഷ്യൂനട്ട് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരിഞ്ഞു വരാൻ വേണ്ട വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മളിതെല്ലാം വാറ്റിയെടുത്തിട്ടുള്ള ഈ പാനിൽ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ബാക്കിയുള്ള ഈ ഓയിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കൂടുതൽ സമയം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ, 2 സൈഡും 1-2 മിനിറ്റ് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീനിങ്ങനെ ആദ്യം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചും കിട്ടും. പിന്നെ മീൻ പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോവില്ല. പിന്നെ മീനിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡൊന്ന് മുരിഞ്ഞു വന്നാൽ അത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ഇതുപോലെ 2 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. മീനൊക്കെ ഈ ഓയിൽ നിന്ന് മാറ്റിയ ശേഷം പിന്നെ ഈ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങിയ പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഞാൻ കുറച്ച് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ഇഞ്ചി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് ഓയിലിട്ടൊന്ന് വഴറ്റി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അധികം വെള്ളമില്ലാതെ നല്ല തിക്കായിട്ടല്ലേ. പിന്നെ തേങ്ങയും കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള മീനിൽ ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലത്യാവശ്യം എരിവും പുളിയൊക്കെ വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മീൻ മസാലയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാലയ്ക്ക് മീനിൻ്റെ 2 സൈഡിലൊന്ന് ആക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ മീനൊക്കെ മസാലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മീന് നമ്മളാദ്യം കുറച്ച് സമയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ മീനൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അപ്പോൾ മൂടി വെക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവ് കൂടി പോകണ്ട, അതിൻ്റെ ഒരു ടേസ്റ്റ് മതി. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ വേണം. ഇതിലിപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മീനൊന്നും പൊടിഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ മീനൊക്കെ വെന്ത് മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഇനിയിത് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മീൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് മീനൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മീനൊക്കെ വെന്ത് മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയും പച്ചമുളകും ഞാൻ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഫ്രൈ ചെയ്തെടുത്തോണ്ട് നല്ല പച്ച കളറിൽ തന്നെ കിടന്നോളും. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് കഴിക്കാനാകുമ്പ് തുറന്നെടുത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പച്ച കളറിലുള്ള മസാലപ്പൊടികളൊന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ള മീൻ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.